നല്ല മനസ്സുള്ള മത്സ്യത്തൊഴിലാളികളെ ആരെങ്കിലും ഇങ്ങനെ ക്ഷോഭിപ്പിക്കുകയോ അതുപോലെ തന്നെ അവരെ കേൾക്കുന്നില്ല എന്ന് തിരിച്ചറിയുകയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരു ഒരു പ്രതികരണമുണ്ട്. അത്തരം പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ആ സംഭവങ്ങളിലൊന്നും ഞാൻ ന്യായം കണ്ടെത്തുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 7 മണിക്ക് ശേഷം ഈ സംഭവസ്ഥലത്ത് ചെന്ന് പോലീസ് കമ്മീഷണറിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരം സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് നടത്തിയ ശ്രമത്തിന് മധ്യേ ആദ്യം ടിയർ ഗ്യാസ് അടിച്ചത് എൻ്റെ മുതുകത്തേക്കാണ്. ജാഗ്രതയോടുകൂടെ നിന്ന യുവജനങ്ങൾ എന്നോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. തുടരെ തുടരെ 100 കണക്കിന് ഷെല്ലുകളാണ് അവർ വർഷിക്കപ്പെട്ടത്. വളരെ മാരക ശേഷിയുള്ള ഷെല്ലുകൾ. ഈ ഷെല്ലുകൾ പലരുടെയും മുതുകിലും തോളത്തും ഒക്കെ വീണു. ആ പോലീസ് സ്റ്റേഷന് ചുറ്റുപാടും വലിയ ഈ പറഞ്ഞിരിക്കുന്ന കൽക്കൂനകളാണ് കണ്ടത്. അതിനുശേഷം ഈ ഷെല്ലുകൾ വർഷിച്ചതിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് പോലീസ് വളരെ ആസൂത്രിതമായി പാവപ്പെട്ട സ്ത്രീകളുടെ മേൽ, മുതിർന്ന പൗരന്മാരുടെയൊക്കെ പേരിൽ ഒരു വലിയ അക്രമമാണ് അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വയ്ക്കണം, സത്യം പുറത്തുകൊണ്ടുവരണം. കാരണം ധാരാളം ബാഹ്യ ശക്തികൾ 26-ാം തീയതിയും 27-ാം തീയതിയും പ്രവർത്തിച്ചുവെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനെ തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, പോർട്ട് വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മന്ത്രിമാരുടെ ഭരണഘടനയെ തൊട്ട് ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് മത്സ്യത്തൊഴിലാളികൾ അടിച്ചൊതുക്കും എന്ന പരാമർശമാണ് വരുന്നത്. ഇതിൽ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഇത്തരം അടിച്ചൊതുക്കലുകൾക്ക് ഭയപ്പെട്ട് മുന്നോട്ട് പോകത്തില്ല. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്, മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നല്ല മനസ്സുകൾ ഞാൻ എന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് നല്ല മനസ്സോടുകൂടെ ആരെങ്കിലും ഒക്കെ പോയി തീർന്നാൽ, നിങ്ങൾക്ക് ചില തിക്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവും, ഞാൻ അതിനെയൊക്കെ ഉൾക്കൊള്ളുന്നില്ല. കേന്ദ്രസേനയെ വിളിക്കുന്നു എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ സേന പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സേനയ്ക്ക് നിയമം പാലിക്കാൻ സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഗവർണർ വളരെ തലക്കെട്ടോടുകൂടി പത്രവാർത്ത വന്നിരിക്കുകയാണ്, ഈ സംസ്ഥാനത്തിന് നിയമവാഴ്ച ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നില്ല. ഈ അദാനി പോർട്ടുകാർ ഈ പറഞ്ഞിരിക്കുന്ന 2015 കാലഘട്ടത്തിൽ മറ്റു ചിലർക്കൊക്കെ ഇങ്ങനെ മടിശീല മുഴുവനും ഇങ്ങനെ തുറന്നു വെച്ച് പൈസ കൊടുക്കുമ്പോൾ ഇവിടെയും വന്നു. അതിനോടുകൂടെ ഒരു നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. ഞാൻ ഉദ്യോഗസ്ഥൻ്റെ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹത്തെ ഒന്ന് ഞങ്ങൾ വിളിച്ച് താലോലിക്കുകയല്ല, ഞങ്ങൾ ഒരേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ പുലിമുട്ട് നിർമ്മാണം നടത്തുമ്പോൾ അതിൻ്റെ ആഘാതം ഏതുവരെയാണ് ഉണ്ടാകാൻ പോകുന്നത്? അത് ഞങ്ങൾക്ക് ഉത്തരം തരാൻ പറഞ്ഞു. അത് ആ ചോദ്യം ചോദിച്ചു വരുന്ന ഉടനെ തടി തെപ്പി സ്ഥലം വിടുക ചെയ്തത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ വിദേശ സഹായമൊക്കെ പറയുന്നു, ഇന്ന് രാജ്യത്ത് വളരെ സൂക്ഷ്മമായ നിബന്ധനകളാണുള്ളത്. ഈ വിദേശ ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ മറ്റ് ഇന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ബാങ്കുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം കൂടെ കേന്ദ്രീകരിച്ച് ഡൽഹിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതാണ് ഏക സ്ഥാപനം. ഈ പറഞ്ഞിരിക്കുന്ന ആക്ഷേപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് പരിശോധിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ്. അങ്ങനെ പരിശോധിച്ച് എന്തെങ്കിലും ഈ തെളിവിൻ്റെ വെളിച്ചത്തിൽ വേണം ഈ അഭ്യാസങ്ങൾ നടത്താൻ. ഇത് ഒരുപാട് അഭ്യാസങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ തെളിവില്ലാതെ പാവപ്പെട്ടവനായ മത്സ്യത്തൊഴിലാളിയാണ് അവൻ്റെ മേലിൽ കയറാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ പ്രസ്താവനകൾ വരുന്നത്. ഇൻ്റലിജൻസ് പറഞ്ഞു, NIA ഇറങ്ങിയിരിക്കുന്നു. ഞാനൊരു അടുത്തും ആരെയും കണ്ടില്ല. ഞങ്ങൾ അവരെയൊക്കെ പറഞ്ഞിരിക്കുന്ന അവർ വന്നു കയറുന്നാൽ അവരുമായിട്ട് സഹകരിക്കാനൊക്കെ സന്നദ്ധമാണ്. ഒരു പൈസയും മേടിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരനെ തെളിയിക്കാം കേട്ടോ. നേരിട്ട് വന്ന് അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് കൊണ്ടുവന്ന് തീർന്നാൽ ഞാൻ സറണ്ടർ ചെയ്യാം.